മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് വെൽക്കം ടു ചായ വിത്ത് ടെക്. യെസ്, ഒരു ഹോട്ടൽ സെറ്റപ്പിലാണ് ഞാൻ താമസിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ്. നല്ല അത്യാവശ്യം ഡീസൻറ്റ് ഹോട്ടലാണ് കേട്ടോ, നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ് പോളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഇന്ന് ഇപ്പോൾ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ചായ വിത്ത് ടെക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ന്യൂസ് ഒന്നുമില്ല. അതിന് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കാം കുറച്ച് നേരം, അതാണ് ഇവിടെ ഉള്ളു. അല്ല, വേറെ പണിയില്ലടേ. ആകെ ഒരു എത്ര, 1, 2, 3, 4, 6, 7 ന്യൂസ് ഉണ്ട്. അതാണ് അവസ്ഥ. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ന്യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് രണ്ടല്ലേ, ഒരെണ്ണമാണ്, രണ്ട് ന്യൂസ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ വിവോ വരെ ഒരു പുതിയ ഫോൺ വരാൻ പോയി, V29E എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോണാടേ. വിവോ വരെ സൈഡിൽ ഒരുമാതിരിത്തെ റിഫ്ലക്ഷനൊക്കെ വരണ ഒരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട്, മെയിനായിട്ടുള്ള ഫീച്ചർ ക്യാമറ ആയിരിക്കും. 64 MP YS ക്യാമറ. വിവോ വരെ ഒരു ഫോൺ. ഇപ്പം ഭരിക്കണത് വിവോ ആണ് ഇന്ത്യൻ മാർക്കറ്റ്, അറിയൂ. ഏറ്റവും കൂടുതൽ ഫോൺ വിൽക്കുന്ന കമ്പനിയാണ്. എന്തിനാണോ എന്തോ, എന്തിനാണെങ്കിൽ ആ കമ്പനിയാണ് വരുന്നത് പുതിയ ഫോണുമായിട്ട്. 28 August ഫോൺ വരണത്. വിവോ എന്തൊരു എന്നൊരു നമ്പർ എത്ര തന്നെ അവർ മറ്റേ നല്ല പേരൊന്നും ഇടൂല്ലേ, കൂറ കറ നമ്പറാണ് V27. മറ്റത് മറ്റേ ഫോണിലെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോൺ X-Series X100 Pro+ 200 MP ക്യാമറ. അതായിരുന്നു 200 MP ക്യാമറയും അങ്ങനെയൊക്കെ കുറേ വെറുപ്പീരൊക്കെ ആയിട്ട്. പിന്നെ വാരിയബിൾ അപ്പർച്ചർ, F കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന പരിപാടി. ഫോണിൽ എന്തൊരു F കൂട്ടാൻ, എന്തൊരു കുറയ്ക്കാൻ. അല്ലെ, ഞാൻ കറ് തീരണ്ടിരിക്കുകയാണ് ആ പുല്ലി. പിന്നെ വാട്സാപ്പിൽ HD പിക്ചേഴ്സ് സെൻഡ് ചെയ്യാം ഇനി തൊട്ട്. മാർക്ക് സക്കം പറഞ്ഞേ ഓഫീഷ്യലി പറഞ്ഞാണ് ഇനി തൊട്ട് HD ക്വാളിറ്റിയിൽ പിക്ചേഴ്സ് സെൻഡ് ചെയ്യുക. മറ്റേ കംപ്രഷനും കോപ്പൊന്നും ഇനി വരില്ല. മറ്റേത് ഇത്രയും നാൾ നമ്മളൊരു ഇതെല്ലാം ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കണം. ഇപ്പോൾ ഫോട്ടോ തന്നെ നമുക്ക് HD ക്വാളിറ്റിയിൽ അയക്കാൻ പറ്റും. ഗ്രേറ്റ് ന്യൂസ് മാർക്കണ്ണ, നിങ്ങൾക്ക് ഫുൾ മാർക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ സെൻസറിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് പറയാം. S24 Series, അതായത് ഈ വരാൻ പോണ S24 Ultra സാംസങ് എന്തിനായിരുന്നു 1-inch സെൻസർ, അടുത്ത വർഷം 1-inch സെൻസറുള്ള സാംസങ്ങിൻ്റെ സെൻസർ വെക്കൂ എന്നൊക്കെ പറയണം. പിന്നെ സാംസങ് ഇസ് വർക്കിംഗ് ഓൺ എ 400 MP സെൻസർ. 400 MP എന്തിനടായി, മറ്റേ ചന്ദ്രനിൽ പോയിട്ട് എർത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ. യൂഷ്വലി ഇത്രയൊക്കെ MP ഇട്ട് അടിക്കുന്നത് അതിനാണ്, ക്വാളിറ്റി ഹൈ റെസൊല്യൂഷന് വേണ്ടിയിട്ട് മോളിൽ നിന്നൊക്കെ കിട്ടായി സ്പേസിൽ നിന്ന്. 400 MP ക്യാമറ എൻ്റെ പൊന്ന് സാംസങ് എന്ന എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ Z Flip 6 നിങ്ങൾക്കറിയാം, തുറക്കണ അടക്കണ ഫോണാണ്. ഇപ്പോൾ ഫ്ലൈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ബാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ പട്ടി കൂറ ബാറ്ററി. എൻ്റെ അമ്മോ, നമുക്ക് ടെൻഷനാണ്. മറ്റൊന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫുൾ ചാർജ് ചെയ്ത്, ഇപ്പോൾ രാവിലെ ചാർജ് ചെയ്ത് ഒരു രാത്രി 8 മണി 8:30 വരെയൊക്കെ നിൽക്കും. ഈ പണ്ടാരത്തിൽ ഒരു കിണ്ടിയും ചെയ്യാതെ പൊടപൊടപൊടപൊട ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ പൊന്നോ പൊന്നോ ഒരു രക്ഷയില്ല. മനുഷ്യർ ടെൻഷനുണ്ട് ഒരു 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 ഉച്ചയൊക്കെ ആകുമ്പോൾ യു ഫോൺ കുറച്ചൊക്കെ യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റേ 5G ഓഫ് ചെയ്യാം. ഈ ടെൻഷൻ വരും, ഇല്ലെങ്കിൽ ഇത് വൈകുന്നേരം വരെ നിൽക്കൂല, എനിക്കാണെങ്കിൽ ചാർജർ ഇനി വീട്ടിലേ ഉള്ളൂ. സോ എൻ്റെ പൊന്നും മക്കളെ അങ്ങനത്തെ ആങ്സൈറ്റി ഉള്ളവരൊന്നും ആ ഫോൺ എടുക്കരുത് കേട്ടോ. അത് ഒന്ന്. അടുത്ത വർഷത്തെ Z Flip 6 50 MP ഫ്രണ്ട് ക്യാമറ വരാൻ പോകണമെന്നാണ് പറയണത്. ഇപ്പോൾ ഇരിക്കുന്നത് 12 MP. ഇനി അടുത്ത ഇതിൽ Z Flip 6 50 MP വരും. 50 MP എന്നല്ല നിങ്ങൾ കൊണ്ടുവരുന്നത്, ബാറ്ററി എന്തെങ്കിലും ചെയ്യാമെന്ന് നോക്കുക. ഈ ആൾക്കാരെ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ത്യയിൽ നമ്മുടെ ഐഫോൺ എന്തൊരു 15 പ്രൊഡക്ഷൻ തുടങ്ങി ചെന്നൈ ഫോക്സ്കോമിൽ. അപ്പോൾ 15 എന്തായാലും അടുത്ത മാസം വരും. 12th അവർ പറഞ്ഞേക്കുന്നത്, റൂമർ ചെയ്തേക്കുന്നത്. എന്തൊരു മറ്റേ ഇവൻ്റ് കണ്ടറിയാൻ എന്തിനാവുമെന്ന് മഹാ അതിനെ പറ്റി പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് മെയിൻ ന്യൂസ് അവസാനം പറയും, മുട്ടൻ കോമഡിയാണ് ചിരിച്ചിട്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷൗമിയുടെ 13T Pro എന്ന് പറയുന്ന ഫോൺ അന്ന് ചൈനയിൽ, പിന്നെ ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലിലും ഇറങ്ങാൻ പോവുകയാണ് അടുത്ത മാസവും ആദ്യ പകുതിയിൽ. എന്തൊരു മറ്റേ ഡിമെൻസിറ്റിയുടെ 9200+ ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്, ലൈക്കേറെ ബ്രാൻഡിങ്. പക്ഷേ കുറച്ച് ഇവിടെയൊക്കെ എന്തൊക്കെയോ ചേഞ്ച്, മറ്റേ ക്യാമറയുടെ അവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റമൊക്കെ വരുത്തിയിട്ടൊരു ഡിസൈന്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ ഇത് കട്ട റൂമറാണ് ഐഫോണിൻ്റെ 16 Pro യും Pro Max അടുത്ത വർഷത്തെ എന്തൊരു 48 MP അൾട്രാ വൈഡ് സെൻസർ വരുന്നു. ഇപ്പം മറ്റേ മെയിൻ ഇതിലാണല്ലോ, ഈ മെയിൻ വൈഡ് ലെൻസിലാണ് 48 MP. മറ്റേത് അൾട്രാ വൈഡിലും അവർ 1 MP കൂട്ടാൻ പോകുന്നു. ഇതിപ്പോൾ ഐഫോണിന് പിടിച്ചിരിക്കണമെങ്കിൽ ഇതൊക്കെ പറ്റും. ഹയ്യോ ഹയ്യോ. പിന്നെ മഹേന്ദ്രയുടെ EV ഇറങ്ങാൻ പോവുകയാണ്. താറില്ലേ, മഹീന്ദ്ര താർ, അതിൻ്റെ EV
റിലീസാകാൻ പോവുകയാണ്. പിന്നെ ഓഗസ്റ്റ് 23 റിയൽമിയുടെ പുതിയ ഫോൺ ഷാറൂഖ് ഖാൻ വന്നിട്ടുണ്ട്. റിയൽമി 11ഉം 11X 5G രണ്ട് വരാൻ പോകണം. Dimensity 6100 ചിപ്സെറ്റൊക്കെ വെച്ചാണ് വരുന്നത്. മിക്കവാറും 15,000 വരെ താഴെ അല്ലെങ്കിൽ 15,000 മുകളിലും ആവാം. എന്തിനായാലും ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പിക്സലിൻ്റെ 8 പുതിയ വരാൻ പോകണം. അടുത്ത മാസമാണ്, അടുത്തിൻ്റെ അടുത്ത മാസവും എപ്പോഴും ഇറങ്ങും അവിടെ. പിക്സലിൻ്റെ 8 നമ്മുടെ ഓഡിയോ ഇറൈസർ എന്ന് പറഞ്ഞത്, അതായത് ഡീ നോയിസിങ്, നമ്മളിവിടെ ഒരു പുറത്തുനിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയിസ് കട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്, ഓഡിയോ ഇറൈസർ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, ഈ ഫോൺ, ഈ യൂഷ്വലി പിക്സൽ കൈ അറിയാമല്ലോ ഇന്ത്യയിൽ ഇറക്കൂല, ഇനി മിക്കവാറും ഇവിടെ വലിയ സെയിലില്ല എന്ന് പറഞ്ഞിട്ട് ഈ 8 സീരീസ് നിർത്തുമോ കാണൂലെന്ന് എനിക്ക് വലിയ സംശയമുണ്ട് കേട്ടോ. മിക്കവാറും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെസ്പയും ജസ്റ്റിൻ ബീബറിൻ്റെയും കൊളാബറേഷൻ വെച്ചിട്ടൊരു സ്കൂട്ടർ വന്നിരിക്കുകയാണ്. വലിയ മാറ്റമൊന്നുമില്ല, വെളുവിളാന്നിരിക്കണ ഒരു 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 സ്കൂട്ടർ. കഴിവി മരിക്കും, ഭ്രാന്ത് വരും മെയിൻറ്റെയിൻ ചെയ്തത്. ഇതിൻ്റെ വില എത്രയെന്നറിയാം? 6.5 ലക്ഷം രൂപ. വെസ്പയുടെ സ്കൂട്ടർ ജസ്റ്റിൻ ബീബറിൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു ഇത്തരാണോ എന്തോ. പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിള്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞിട, മറ്റേ എന്തെന്ന് മനഃപൂർവ്വം ഫോണിനെ സ്ലോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആപ്പിള് നല്ല രീതിയിൽ 8 നിലയ്ക്ക് പൊട്ടിയൊരു കേസുണ്ട്. അതിൻ്റെ വെർഡിക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ആപ്പിള് 3 മില്യൺ യൂസേഴ്സിന് അതായത് 30 ലക്ഷം യൂസേഴ്സിന് $5 വെച്ച് കൊടുക്കും. അതായത് 500 മില്യൻ്റെ ഒരു നഷ്ടപരിഹാരം. അപ്പോൾ 30 ലക്ഷം ആൾക്കാർക്ക് $5 വെച്ച് കിട്ടും. ചിലവർക്ക് അമേരിക്കയിലൊക്കെ ഉള്ളവർക്ക് ആയിരിക്കും, എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെയോ ആരെങ്കിലുമൊക്കെ അക്കൗണ്ടിൽ $5 വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട, അത് ആപ്പിൾ അയച്ചാണ് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ മെഗാ ന്യൂസിലോട്ട് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐഫോണിൽ ടൈപ്പ് സി ചാർജിങ് വരാൻ പോവുകയാണ്. ഇതൊക്കെ റൂമറാണ് പറയാൻ പോണതൊക്കെ, ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓക്കെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1-ാമത്തെ വായിൽ ഉപ്പിട്ട് കേൾക്കേണ്ട സാധനം, പ്രോയും പ്രോ മാക്സിലും 15 പ്രോയും പ്രോ മാക്സിലും തണ്ടർ ബോൾട്ട് സപ്പോർട്ട് വരുന്നു ഫൈനലി. അതായത് ഇത്രയും കാലവും ഐഫോൺ USB 2.0 നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് കോപ്പി ആണെങ്കിൽ 480 MBPSൻ്റെ സ്പീഡിലേ പറ്റും. അതായത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള USB ആണ് അതിൻ്റെ അകത്ത് ഇരുന്നത്. ഇന്ന് തണ്ടർ ബോൾട്ടിലോട്ട് വരുമ്പം അത് മാറി 40 GBPSലോട്ട് മാറും. MBPS അല്ല, GBPS. തുരാന്ന് നമുക്ക് ഇത് റൂമറാണ് കേട്ടോ, തണ്ടർ ബോൾട്ട് പോർട്ട് 15 പ്രോയിലും പ്രോ മാക്സിലും വരുന്നു. പിന്നെ ഇപ്പോൾ കിട്ടുന്നൊരു ന്യൂസും ഇതും റൂമറാണ്, ഫൈനലി ഹൈപ്പർ സ്പീഡായ അല്ലെങ്കിൽ ഹൈപ്പർ ഫാസ്റ്റ് ചാർജിങ് ആയ ആപ്പിളിൻ്റെ സ്വന്തം 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. നമുക്കൊക്കെ എനിക്ക് കേട്ടിട്ട് ശരിയാണ് വന്നത്, നിങ്ങളെന്തിനാണ് അവിടെ ചെയ്യണമെന്ന് എനിക്കറിയണം കേട്ടോ. ഇവിടെ 45, 100, 120, 200 നിൽക്കുമ്പം 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞ് വരണുണ്ട്. ഇപ്പോൾ കുറേ ആപ്പിൾ ഫാൻസ് വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല, നീ പൊട്ടനാണ്, നിനക്കറിയൂ 20 വാട്ട് വെച്ചിട്ട് നമ്മൾ 0 to 50% അരമണിക്കൂർ, എങ്ങനെ അരമണിക്കൂർ ചാർജ് ചെയ്യും. അപ്പോൾ നീ 35 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് ഏത് ലെവലായിരിക്കും? എന്തിനൊക്കെ പോയാലും 1 മണിക്കൂറും 15 മിനിറ്റും എടുക്കൂടെ? വേറെ 45 വാട്ടിൻ്റെ ചാർജിങ് വെച്ചിട്ട് നമ്മളെ സാംസങ് തരുന്നത് ഏകദേശം 50 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ്. 35 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂട്ടും, ഒരു 1 മണിക്കൂറും 15 മിനിറ്റും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് പറയാൻ പറ്റും മൈ സ്റ്റേഷൻസ് ബാറ്ററീസ് നമ്മൾക്ക് വേണ്ടി വരും. പിന്നെ MFI ആണ്, അതായത് ആ ഒരു സാധനമുണ്ട്, അതായത് നമ്മുടെ ആപ്പിളിൻ്റെ ജെനുവിനായ ചാർജറും വയറും ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഇല്ലാത്തവർക്ക് മന്നേന്ന് പറഞ്ഞിരിക്കുക. സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടി ആക്സസറീസ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല, അവന്മാരെ കൊണ എന്നെ വാങ്ങിച്ച് കുത്തണം. എന്തിനാണെങ്കിലും കൊള്ളാം. ആപ്പിൾ ഇവിടെ ജീവിക്കുന്നത് കാശ് കറ്റേ മറ്റേ കണ്ടവൻ്റെ മറ്റേ നിങ്ങളെ കസ്റ്റമറിൻ്റെ കീശയിൽ അവസ്ഥ എടുക്കണം, അല്ലാതെ അവന്മാർക്ക് എന്തൊരു കുണ്ടി വേണമെന്ന് അവന്മാർ ആരും ഇത് കൊടുക്കാറില്ല, വില കൊടുക്കാറില്ല. അത് വില കൊടുക്കുന്ന ഒരു കമ്പനി ആയിരുന്നെങ്കിൽ വേറെ ലെവലിൽ നിന്ന് തന്നെ. ഇപ്പം തന്നെ ഈ ഡിസ്പ്ലേ ഇഷ്യൂ 13 സീരീസിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എനിക്കറിയാവുന്ന തന്നെ എത്രയോ പേര് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും തലയെ കൈവച്ചിരുന്ന് കരയണുണ്ട് ഐഫോൺ എടുത്തതിന്. അയ്യോ ഡിസ്പ്ലേ മാറ്റാൻ 40,000 രൂപ എടുക്കണം. നിങ്ങളിപ്പോൾ ഇപ്പോൾ പനമ്പള്ളി നഗറിലൊക്കെ iHub എന്നൊക്കെ പറഞ്ഞു, iHub ഉണ്ട്, പിന്നെ നമ്മുടെ അതൊന്ന് iSpare എന്നൊക്കെ പറഞ്ഞ് കടയുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാശ് കുറഞ്ഞ് കിട്ടും. ബട്ട് സ്റ്റിൽ ദ പ്രൈസ് ഇസ് സ്റ്റിൽ എക്സ്പെൻസീവ്. ഐ ഫീൽ സാഡ് ഫോർ യു. അറ്റ്ലീസ്റ്റ് 1+ന് കുറച്ചെങ്കിലും നട്ടലുണ്ട്. അവന്മാർ നിങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിത്തരാമെന്ന് പറയുന്നുണ്ട്, ഇത് അതുപോലും ചെയ്യണമില്ല. 40,000 രൂപയെന്ന്, അയ്യോ എന്തൊക്കെ തള്ളായിരത്തും ഐഫോണിൻ്റെ വില. അയ്യോ പിന്നെ ഒരു ന്യൂസും കൂടെ ഉണ്ട്,
ഈ ലോകത്തിൽ ടിൽ ഡേറ്റ് ഏറ്റവും കൂടുതൽ വിപണിയിലുള്ള മാർക്കറ്റ് അല്ലെ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത് ഐഫോൺ 11 ആണ്. ഐഫോണിൻ്റെ 12ഉം 13ഉം 14 പ്രോ എന്നും അല്ല, ഐഫോൺ 11. എന്തുകൊണ്ട് ഐഫോൺ 11 30,000 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ട്? ഇല്ലാതെ ഞാൻ പറയാം, നാട്ടുകാർക്ക് അത് മതി, നല്ല ഫോൺ വേണമെന്നോ അതിലെന്ത് അന്നും വേണ്ട, വലിയ 5G ഉണ്ടോ 2G ഉണ്ടോ ഒന്നും ഇല്ല, ഐഫോണ് പകുതി അടിച്ച് ആപ്പിൾ നാട്ടുകാരെ കാണിക്കണം കഴിഞ്ഞ്. വീട്ടിൽ അവൻ്റെ എൻ്റെ എല്ലായിടത്തും പറയണം എനിക്ക് ഐഫോൺ ഉണ്ട് എന്ന് പറയണ ഒരു മെൻറ്റാലിറ്റിയാണത്. 30,000 രൂപ താഴെയുള്ള ആ സാധനമാണ് എല്ലാവരുടെ കയ്യിലും ഉള്ളത്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരും, എടേ നിനക്കറിയൂ ഐഫോൺ 11 വാങ്ങിച്ചാൽ മതി, 3-4 വർഷം അല്ല 5 വർഷം നീക്കി. എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഒരു ഐഫോൺ 8, 7, ഇതുവരെ ഞാൻ ബാറ്ററി പോലും ചേഞ്ച് ചെയ്തിട്ടില്ല, പുഷ്പ പോലെയാണ് നടക്കണത് എന്നൊക്കെ പറയും. എന്തെണ്ടാ തള്ളണത്? ആ ഒരു കുറേ നാളുള്ള ഫോണിൽ ആ മറ്റേ ബേണിനുണ്ട്, സ്ക്രീൻ ബേണിൻ, മറ്റേ സ്ക്രീൻ ബേണാവണ പരിപാടി, അത് വരും. ബാറ്ററി കുറഞ്ഞ് 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 വേറെ പലതിലും എത്തും. ഇന്ന് ഇപ്പോൾ ഒരു കൂടിപ്പോയ ഒരു 2 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരുപാട് പ്രശ്നം. എന്നാലും ഐഫോണാണ് കയ്യിരിക്കണത് മോശം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊണയടിക്കണയാണെന്ന് യാത് കഞ്ഞി കുടിക്കണവനും മനസ്സിലാവും. എന്തിനാണെങ്കിലും നിൻ്റെയൊക്കെ ഫോണായി, നിൻ്റെയൊക്കെ ഇഷ്ടമായി, എനിക്ക് ഇത്രേ പറയാവുള്ളൂ. ഇങ്ങനെ വില തരാത്തൊരു കമ്പനിയെ ഡിഫെൻഡ് ചെയ്യരുത്. പിന്നെ വേറൊരുത്തന്മാർ നല്ലൊരു സാധനം ഇറങ്ങുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പഠിക്കുക. ഒരുത്തമുണ്ട് ട്വിറ്ററിൽ, എൻ്റെ ദൈവമേ എന്തൊരു ഗുണനാണോ എന്തോ. ഞാൻ പിന്നെ അത് അവന് ആ പേരൊന്നും ഞാൻ പറയില്ല, എന്ന് അറിയൂ, അങ്ങനെ അവന് മൈലേജ് കിട്ടണ്ട. അവനാണെങ്കിൽ മറ്റേ ഇത് അവന് മറ്റേ പേരന് പറയണം നെഗറ്റീവ്. എന്നാൽ ഏറ്റവും കൂടുതൽ ടാറ്റ ഉള്ളത് സാംസങ്ങിനെയാണ്. അത് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ കേട്ടോ. അത് ഓക്കെ, സംഭവം മറ്റേ തന്നെ, ആപ്പിൾ ഫാൻ ബോയ് ആണ്. എന്നിട്ട് ഞാൻ ഫാൻ ബോയ് എന്നല്ല, ഞാൻ മറ്റേ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞല്ലോ HDR മാഷാണെന്ന് എന്നൊക്കെ പറയും. എന്നിട്ട് അവൻ തന്നെ പറയും, ഇതിൻ്റെ ഇമോജി കണ്ടോ എന്ത് തന്നെ മനോജിന്ന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടടേ. ഇതൊക്കെ തെക്കും ദൂസ്യാസ്തികളുണ്ട്, ഞാൻ തെക്കും ദൂസ്യാസ്തുന്നത്, ഞാൻ ഒരു പാവപ്പെട്ട, എനിക്ക് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനും അതൊക്കെ ഒരു ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ പാഷനിലാണ് ഇതൊക്കെ തുടങ്ങി. അല്ലാതെ ഞാൻ മറ്റേ എന്തൊരു കൊലകുമ്പം മറ്റേ MKBST അനിയനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾക്ക് ഇതൊന്നും വേറെ ന്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശേഷം പറഞ്ഞു കേട്ടോ. വേണമെങ്കിൽ അണച്ചിട്ട് പൊയ്ക്കോളി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും എല്ലാവർക്കും ഒരു ശുഭദിനങ്ങൾ ആശംസിക്കണം. അപ്പം പൊളപ്പം കണ്ടു കേട്ടോ. അപ്പോൾ എന്തിനാണെങ്കിലും സുഖങ്ങളായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. പോയി കാപ്പികളൊക്കെ കുടിച്ച് വയറൊക്കെ തടവി അവിടെ എവിടെയെങ്കിലും കീരിക്കും.